സുനിലേ, ആ ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു. ഒരു 10:30 ആവുമ്പോഴത്തേക്കും ഞാൻ അങ്ങ് എത്താം. ശരി ശരി. പൂക്കടയെന്നാ അറിയില്ലേ, എനിക്ക് പൂക്കച്ചടമുണ്ട്. ഓ, പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് പൂ വരുന്നോ കുറഞ്ഞു. അല്ലെങ്കിലും കല്യാണവും കച്ചേരിയും ഒന്നും ഇപ്പൊ ഇല്ലല്ലോ. വല്ലപ്പോഴും ആ ഒരു ഓർഡർ കിട്ടുന്നത്. പിന്നെ ചെമ്പകശ്ശേരി നിന്ന് അത്യാവശ്യത്തേക്ക് കുറച്ച് പൂ പറഞ്ഞിട്ടുണ്ട്. 10 മണിക്ക് ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ പൂ വല്ലവരും കൊണ്ടുപോയി കളയും. ഓട്ടോ, അയ്യോ, പോയ പിന്നെ ആ പെണ്ണിനെ എങ്ങനെ കാണും? അയ്യോ സാരമില്ല, ഇനിയും കാണാലോ. എന്തായാലും ഈ പ്രദേശത്തുള്ള കുട്ടിയല്ലേ, നമുക്ക് കണ്ടുപിടിക്കാൻ വക്കീലേ. തൽക്കാലം ഞാൻ പോട്ടെ മോനെ, വയറ്റിപ്പഴപ്പാ. എന്നാ ആന്റിയുടെ ഇഷ്ടം. അക്കുവേ ശരി. അല്ല ആന്റി, ഇത്രയായ സ്ഥിതിക്ക് ഒരു 5 മിനിറ്റ് ഇവിടെ നിന്നാൽ? അയ്യോ മോനെ പറ്റൂല. ആ പൂക്കടക്കാരൻ സുനിലേ എനിക്ക് ഇരിക്കെ പുറകെ തരില്ല, പറ പറ കിടന്ന് വിളിച്ചോണ്ടിരിക്കും. ശരി പോവാ. കണ്ടോടാ, ഞാൻ പറഞ്ഞില്ലേ ഇവള് പറ്റിക്കില വരുമെന്ന്? ഞാൻ പറ്റിച്ചു പോയിന്നാ വിചാരിച്ച. ഞാനേ നിങ്ങള് വക്കീലന്മാരെ പോലെ കള്ളിയല്ല. ഓ, ഇത്തിരി നേരത്തെ വന്നെങ്കി നന്നായാനെ. എന്റെ ഒരു ഫ്രണ്ട് ആന്റി ഈ നാട്ടുകാരിയാ, തന്നെ പരിചയപ്പെടാൻ ഇതുവരെ ഇവിടെ നിപ്പുണ്ടായിരുന്നു. ഇയാളുടെ ഫ്രണ്ടിനെ ഞാൻ എന്തിനാ പരിചയപ്പെടുന്നു? അയ്യോ ഒന്നിനും അല്ല, നിങ്ങൾ ഒരേ നാട്ടുകാരായതുകൊണ്ട് പറഞ്ഞു പോയതാ. അപ്പൊ കണ്ണി കണ്ടവരോടൊക്കെ കാര്യം വിളമ്പിയല്ലേ. ഏയ്, എന്തേ? എന്തായാലും നാട് മുഴുവൻ നാറ്റി. എന്നാ ഇയാളുടെ ഫോണും ഫയലും ഞാൻ തരുന്നില്ല, താനതെങ്ങ് മറന്നേക്ക്. അയ്യോ ചതിക്കല്ലേ കുട്ടി, പ്ലീസ്. ഞാൻ പുതിയ ഫോൺ വരെ വാങ്ങി തന്നില്ലേ? ആര് വാങ്ങി തന്നു? എപ്പൊ വാങ്ങി തന്നു? വാങ്ങി തന്നില്ലേ? അക്കു ഇവള് പറയുന്ന കേട്ടോ, ഞാൻ ഫോൺ വാങ്ങിച്ചു കൊടുത്തില്ലാന്ന്. കുട്ടി, കാര്യങ്ങൾ ഇവിടെ വരെ എത്തിച്ചിട്ട് കൊളാക്കരുത്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയി ഫയല്. താ വേണമെങ്കിൽ ഫോൺ എടുത്തോ, എന്നാലും ആ ഫയലിങ് കൊടുക്ക്. ഓ, കൂട്ടുകാരന് വലിയ ദണ്ണാണല്ലോ. എന്നാ പിന്നെ ഇയാളൊരു ഫോണും ഫയലും വാങ്ങിക്കൊടുക്ക്. കാശുണ്ടായിരുന്നെങ്കിൽ വാങ്ങിക്കൊടുത്തേനെ. നിനക്ക് വാങ്ങി തന്ന ഫോണിന്റെ കാശ് ഒപ്പിക്കാൻ ഞങ്ങൾ പെട്ടപാട് ഞങ്ങൾക്കേ അറിയൂ. കുട്ടി, കുട്ടി വിചാരിക്കുന്ന പോലെ ഞാൻ ആന്റിയോട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്റെ ഒരു ഫ്രണ്ട് പെൺകുട്ടിയെ കാണാൻ ഇവിടെ വരെ വന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എന്ന് മുതലാടോ തന്റെ ഫ്രണ്ടായത്? ഫ്രണ്ടല്ല, ഫ്രണ്ടല്ല, സമ്മതിച്ചു. ഇനി അതും പറഞ്ഞ് വഴക്ക് വേണ്ട. ദേവി ഇത് അതിന് താ കുട്ടി. ശരി തരാം, പക്ഷേ ഇനി മേല് എന്റെ കൺവെട്ടത്ത് കണ്ടുപോരുത്. ഇല്ല, അമ്മയാണ് സത്യം. അബദ്ധവശാൽ കണ്ടാ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്, കുഴപ്പമുണ്ട്, കുഴപ്പമുണ്ട്. കാണില്ലെന്ന് പറഞ്ഞ കാണില്ല. അല്ല അത്, അക്കു കുട്ടി ആ ഫയലിങ് ഇതാ. വാക്കാണോ? വാക്ക്. ഫോണോ? എനിക്ക് വേണ്ട തന്റെ ഉടങ്ങുലി ഫോൺ. താങ്ക് യു. ഓ വരവച്ചു. അതെ. എന്താ? താങ്ക് യു ട്ടോ. ഇനി താൻ ഇവിടെ നിന്നാ തന്നാ ഞാൻ തിരിച്ചു വാങ്ങിക്കും. അയ്യോ ഞങ്ങള് പൊക്കോളാം. അളിയ, അവള് പോയത് തന്നത് തിരിച്ചു വാങ്ങാതെയാണല്ലോ. എന്ത്? അവളുടെ ഹൃദയം. അക്കു എനിക്കല്ല, നിനക്ക്. പോടാ, തോന്നി ദിവസം പറയാതെ. എങ്ങോട്ട? അങ്ങോട്ടേക്ക്. അങ്ങോട്ട്, അങ്ങോട്ട്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. ഹലോ സാർ, മാഡം വന്നില്ലേ? തന്റെ പോസ്റ്റ് എന്താ ഇവിടെ? പ്യൂണാണ് സാർ. തന്റെ ഡ്യൂട്ടികൾ എന്തൊക്കെയാ? അത് പിന്നെ സാർ, ഡിപ്പാർട്ട്മെന്റ് ടു ഡിപ്പാർട്ട്മെന്റ് ഫയലുകൾ എത്തിക്കുക, കറക്റ്റ് സമയത്തിന് സ്റ്റാഫുകൾക്ക് കോഫി ടീ സ്നാക്സ് എത്തിക്കുക, പിന്നെ സ്വീപ്പർ വരാത്ത ദിവസങ്ങളിൽ ക്ലീനിങ് നടത്തുക, ഇതൊക്കെയല്ലേ? അതെ സർ. കൂടുതൽ എന്തെങ്കിലും ജോലി ചെയ്യണോ സർ? ഈ പറഞ്ഞതിൽ കൂടുതൽ ഒരു ജോലിയും താൻ ചെയ്യണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ആരൊക്കെ വന്നു, വന്നില്ല, വരാത്തത് എന്താ, അതൊന്നും താൻ അന്വേഷിക്കണ്ട. മനസ്സിലായോ? ഓ മനസ്സിലായി സർ. എന്നാ വായ നോക്കി നിൽക്കാതെ ഇറങ്ങിപ്പോടോ. പോണു സർ. സോറി സർ. ഗുഡ് മോർണിംഗ് സർ. ആ മോർണിംഗ്. മാഡം വന്നില്ലേ സർ?
അടിപൊളി. മതം പൊട്ടി നിൽക്കുന്ന കൊമ്പന്റെ അണ്ണാക്കിലോട്ട് തന്നെ ചെന്ന് കയറിക്കൂടെ. എന്താ സാർ? ഇതെന്തൊരു മനുഷ്യന്! ഓരോ ദിവസവും ഓരോ സ്വഭാവം. ഞാൻ വിചാരിച്ചു ശ്രീബുദ്ധൻ സാറ് ഇപ്പൊ ഈ ചുവരയിൽ ഇരിക്കും. സാറല്ലാതെ ആരെങ്കിലും അങ്ങേരോട് കുശലം ചോദിക്കോ? വേറൊരാള് ചോദിക്കും, ആരാ? ഈ ഞാൻ. ഓ, കാലത്ത് വയറിറച്ചി കിട്ടുകയും ചെയ്തു. രാവിലെ ഭാര്യയും ഭർത്താവും കൂടി പിണങ്ങി കാണും. അതാ മേടം വരാത്ത, അതിന്റെ കലിപ്പാ അങ്ങേർക്ക്. തല്ലും വഴക്കുമൊക്കെ ഉണ്ടെങ്കിലും അവർ ഇണക്കുരുവികളാ. ചില നേരത്തെ അവരുടെ പ്രണയം ഒന്ന് കാണണം എന്റെ രാമകൃഷ്ണ, നമുക്ക് അസൂയ വരും. ഓ, അത് തന്നെ. ആ, ഇണക്കോ ഉള്ളിടത്തെ പിണക്കോ ഉള്ളു. സത്യ, പിണങ്ങിയാൽ എന്റെ ഭാര്യ എന്നെ ഇടവും വലവും വിടില്ല. ആ, അതെ, എന്നെ അവള് ചവിട്ടി പിടിച്ചു വെക്കും. എന്നാ ഞാൻ ചെല്ലട്ടെ, ഇല്ലെങ്കിൽ അങ്ങേരെന്നെ ചവിട്ടി പിടിക്കും. ശരിയാ, ചെല്ല് ചെല്ല്. എങ്കിലും എന്റെ ദാശായണി, നീ ഇന്നലെ ചവിട്ടിയതിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. ഓ, മേലനക്കാൻ വയ്യ എന്റെ അമ്മച്ചി. ഓ, നിങ്ങൾ എന്നോട് മാപ്പ് പറയാതെ ഞാൻ ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമില്ല. എന്നാ നീ പട്ടിണി കിടന്ന് ചത്തു തന്നെ. ഞാൻ ചത്താലും നിങ്ങൾ മാപ്പ് പറയില്ല അല്ലേ? എന്താ സാർ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല, ചെറിയൊരു തലവേദന. ടാബ്ലറ്റ്സ് വല്ലതും വാങ്ങിപ്പിക്കണോ സാർ? അങ്ങനൊരു ശീലമില്ല. എന്നെ കുറച്ച് വെള്ളം കുടിക്കണം സാർ. തണുത്ത വെള്ളം ഉള്ളിൽ ചെന്നാൽ തലവേദനയ്ക്ക് കുറച്ച് ആശ്വാസം കിട്ടും. ഇതാ കുടിക്കൂ സാർ. ഇനിയൊരു 10 മിനിറ്റ് കണ്ണടച്ചിരുന്നോ സാർ, തലവേദന താനേ പോവും. വെള്ളം കൊണ്ട് ഇങ്ങനെ ചില പ്രയോജനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ സാർ, ധാരാളം വെള്ളം കുടിച്ചാൽ ശരീരത്തിലെ വിഷാംശം എല്ലാം പുറത്തു പോകും സാർ. അത് വെറുതെ ഒറ്റയടിക്ക് കുടിക്കുകയല്ല, ഓരോ കവിളായി ഇടവിട്ട് കുടിക്കണം. അതൊരു പുതിയ അറിവാണല്ലോ. താങ്ക് യു. വെൽക്കം സാർ. അല്ല, മാഡം എന്താ ഇന്ന് ഓഫീസിൽ വരാത്തത്? അവക്ക് ഒരു ചെറിയ ജലദോഷം. ഓ, മനപ്പൊരുത്തം അല്ലേ സാർ? രണ്ടു പേർക്കും ഒരേ സമയത്ത് അസുഖം വരുന്നു. ശരി ശ്രുതി, ഞാനൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. ആ ശരി സർ. സംയുക്ത അവൾ ഇപ്പോഴും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. വാശി തീർക്കാൻ അവൾ എന്തും ചെയ്യും. അങ്ങനെ ഒരു വാശിയാണല്ലോ ഈ വിവാഹം പോലും. എന്താന്നറിയില്ല, ഈ ഇടയായിട്ട് ഭയങ്കര വിശപ്പാ. ഒരാള് കത്തല അണയാൻ പോകുന്നതിന്റെ ആള് കത്തല. അതെ, ഞങ്ങൾക്ക് ഇങ്ങനെ കാത്തിരിക്കാനൊന്നും പറ്റത്തില്ല. സമയാസമയം ഭക്ഷണം കൊണ്ടു തരണം. കൊണ്ടുതരല് മാത്രം ആക്കണ്ടടി, ഞാൻ നിനക്ക് വാര്യം കൂടി അങ്ങ് തരാം. വിശക്കുന്നവർ ആരാണെന്ന് വെച്ചാ അടുക്കളയിൽ പോയി വിളമ്പി കഴിച്ചോണം. ഇവിടെ നിങ്ങൾ ശമ്പളത്തിന് ആളെ ഒന്നും നിർത്തിയിട്ടില്ല. ശീലിച്ചു പോയ മര്യാദ കൊണ്ട് ഞാൻ വലതും വെച്ചുണ്ടാക്കുന്നു എന്നേ ഉള്ളൂ. വലിയ ഔദാര്യം. അതെ, നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശൊന്നും അല്ലല്ലോ, എന്റെ മോൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതല്ലേ. മോനോ? അല്ല, ഏത് മോൻ? ചരിത്രവും പുരാണവും ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുതേ. എന്റെ മോനാത്ര ഇങ്ങനെ മനസാക്ഷി കുത്തില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു? എന്താ നോക്കി പേടിപ്പിക്കുന്ന? എല്ലാ കഥയും എനിക്കറിയാം. സംയുക്ത എല്ലാം എന്നോട് പറഞ്ഞു. ഓർത്തോ, ഞങ്ങളുടെ രണ്ടുപേരുടെയും നാവിന്റെ തുമ്പിലാണ് നിങ്ങളുടെയൊക്കെ ജീവിതം.
ആന്റി പണി പാളിയോ? അതേടി, നീ കേട്ടതും അറിഞ്ഞതും ഒക്കെ സത്യം തന്നെയാ. ശർമ്മിള കൊന്നിട്ടുണ്ട്, ഇനിയും കൊല്ലും. അതിനു മുൻപ് ഞാൻ നിങ്ങളെ കൊല്ലും. മേലനങ്ങി പണിയെടുക്കാതെ ഓസിന് തിന്നുകൊടുക്കുന്ന നിങ്ങളെ കൊല്ലാൻ എനിക്ക് വളരെ എളുപ്പമാണ്. ഈ ഭക്ഷണത്തില് ഒരിത്തിരി വിഷം കലക്കിയ പോരെ? കലക്കിയില്ല, പക്ഷെ ഇങ്ങനെ പോയാ ഒരു ദിവസം ഞാൻ കലക്കും. സത്യതീ, എന്റെ ഈ പേര് പലപ്പോഴും പല താളത്തിൽ വിളിച്ച് നിങ്ങളെന്നെ ഒത്തിരി പറ്റിച്ചിട്ടുണ്ട്. അതൊക്കെ പണ്ട് എന്റെ തീർത്ഥാടനത്തിന് മുൻപ്. കയറിയിറങ്ങിയ ക്ഷേത്രമുറ്റത്തെ തീർത്ഥകുളങ്ങളിലൊക്കെ മുങ്ങി നിവർന്ന് ആ പഴയ സപ്തതയെ ഞാനങ്ങ് ഉപേക്ഷിച്ചു. ഇത് പുതിയ അവതാരോ? എന്തും നേരിടാനുള്ള ചങ്കുറപ്പുള്ള പുതിയ സപ്തതി. അതുകൊണ്ട് മുള്ളുമുരിക്കിൽ ഉരയ്ക്കാൻ വരല്ലേ. പെമ്പറന്നോരെ, ചുമ്മാതിരുന്ന് പുട്ടടിച്ച് നിങ്ങളുണ്ടാക്കിയ ഈ 110 കിലോ അടി മുതൽ മുടി വരെ കീറി പറഞ്ഞങ്ങ് പോവും. വീടിന്റെ അടുക്കള മഹാലക്ഷ്മിയുടെ ശ്രീകോവിലാണെന്ന എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അവിടെ അടുപ്പ് പുകയാതെ വന്നാൽ ലക്ഷ്മിക്ക് പകരം അവിടെ മൂശേട്ട കയറി കുടിവെച്ച് പാർക്കും. ആ വീട്ടില് പിന്നെ വെളിച്ചം ഉണ്ടാവില്ല. ഇത് എന്റെയും കൂടി വീടാ. ഇവിടെ ഐശ്വര്യം ഉണ്ടാവേണ്ടത് എന്നിലെ പെണ്ണിന്റെ ആവശ്യം. അതൊന്നും പറഞ്ഞ രൂപത്തിൽ മാത്രം പെണ്ണിനെ കൊണ്ടു നടക്കുന്ന നിങ്ങളെ പോലുള്ളവർക്കൊന്നും മനസ്സിലാവില്ല. വല്ലപ്പോഴുമൊക്കെ ആത്മാഭിമാനത്തോടെ സ്വന്തം മനസ്സിലേക്കൊന്ന് നോക്കണം. അപ്പൊ ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും നിങ്ങൾ ആരാണെന്നും പെണ്ണ് എന്താണെന്നും. നിന്ന് ചെലക്കാതെ വിളമ്പടി, മനുഷ്യന് വിശന്നിട്ട് വയ്യ. സ്വന്തമായിട്ട് അങ്ങ് വിളമ്പി കഴിച്ചാ മതി. എല്ലാം കൊണ്ടൊന്ന് മുമ്പിൽ വെച്ച് തന്നില്ലേ? ഇതൊന്ന് പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചാ കയ്യിലെ വളയൊന്നും ഊരി പോവില്ലല്ലോ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നാളെ മുതലതേ ഇതും ഉണ്ടാവില്ല. ആവശ്യമുള്ളവര് അടുക്കള ചെന്ന് വിളമ്പി കഴിച്ചോണം, കേട്ടല്ലോ. നിക്കടേ അവിടെ. എന്താ അല്ല, നീ കഴിക്കുന്നില്ലേ? അയ്യേ, നശിപ്പിച്ചു. ഞാനേ പിന്നെ കഴിച്ചോളാം. ഇത്രക്ക് ബഹുമാനമൊന്നും വേണ്ട കേട്ടോ. ബഹുമാനം കൊണ്ടൊന്നുമല്ല, എനിക്ക് വേണ്ടി ഞാൻ ചില സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഒപ്പം ഇരുന്ന് കഴിച്ച കൊതിവെള്ളം വിട്ട് നിങ്ങൾ എന്റെ വയറ് കേടാക്കും. അതുകൊണ്ട് കഴിക്ക്, വേഗം ഉരുട്ടി ഉരുട്ടി കഴിക്ക്. അന്തികേ, നീ അത് കേട്ടില്ലേ? അവൾക്ക് സ്പെഷ്യലും നമുക്ക് ഈ സാധാരണ. അലവലാതി കാണിച്ചു കൊടുക്കാൻ ഞാൻ. നീ നോക്കിക്കോ, അവൾ ഇതിനെ അനുഭവിക്കും. അല്ല ആന്റി, നാളെ മുതല് നമുക്ക് വേണ്ട സ്പെഷ്യല് നമുക്ക് തന്നെ ഉണ്ടാക്കിയാലോ? അതിനെ ആര് പാചകം ചെയ്യും? നീ ചെയ്യോ? ഞാനാണെങ്കി അടുക്കള കയറി കാലം മറന്നു, കംപ്ലീറ്റ് മറന്നുപോയി. എന്നാ പിന്നെ ഈ പുല്ലും പച്ചലൊക്കെ തന്നെ തിന്നാ, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? എന്നാ വേഗം കഴിക്ക്, ഇല്ലെങ്കിലെ ഇതും കൂടി അവളെ അടുത്തോണ്ട് പോവും. വിളമ്പ്, ആന്റി വിളമ്പ്. വിളമ്പ്, വിളമ്പ്. ഇവരെ പറ്റിയത് വല്ല ക്ഷാമകാലത്താണോ?
ഞാൻ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലേ അവന്തിയെ. ഈ ശരീരത്തിലൊന്നും ക്ഷീണം അറിയില്ല ആന്റി. ആന്റി ഒരു രണ്ടു വർഷം നിരാഹാരം കിടന്ന ഒരു ചെറിയാനൊക്കെ വെക്കും. അയ്യോ, രണ്ടു വർഷം നിരാഹാരം കിടന്ന ചത്തുപോവില്ലേടി. ആന്റിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? വായിക്ക് രുചിയായിട്ട് വല്ലം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. സപ്തതിയും ഹർഷനും വന്ന ശേഷം പച്ചലയും പടലയും തിന്നും മടുത്തു. അവൻ സ്വാമി ആയതുകൊണ്ട് ഒരർത്ഥത്തിൽ നമുക്ക് ഗുണം ചെയ്തെങ്കിലും വേറൊരർത്ഥത്തിൽ ഭയങ്കര തട്ടുകേടായിപ്പോയി. എനിക്ക് പച്ചക്കറി തീറ്റി മടുത്തു. അതല്ല ആന്റി ഞാൻ പറഞ്ഞത്, നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് വരുത്താം. അതിനുള്ള ആപ്പൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണോ നീ ഇതുവരെ മിണ്ടാതിരുന്നേ? വിളിക്കടി, നല്ല കരിച്ചതും പൊരിച്ചതും ഒക്കെ വിളിച്ച് പറ. ഓർത്തിട്ട് തന്നെ എനിക്ക് രാവിലെ വെള്ളം വരിക. ആരാ? കേറിവാ. ഞാൻ ഫാസ്റ്റ് ഫുഡ് കോർണറിൽ നിന്ന് വരിക. അയ്യോ, ഓർഡർ ചെയ്യുന്നതിന് മുന്നേ ആളെ ഞെത്തിയോ? ഓർഡർ ചെയ്തായിരുന്നല്ലോ. ആന്റിക്ക് മനസ്സിലായില്ലേ ഇതേ ഫുഡ് വന്നേക്കുന്നു? ഇത്ര പെട്ടെന്നോ? ഒന്നും നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ ആന്റി. ഓർഡർ ചെയ്താലും ഇല്ലെങ്കിലും ഫുഡ് വന്നില്ലേ, വാങ്ങിക്ക, നമുക്ക് കഴിക്കാം. എനിക്ക് വിശക്കുന്നു. അതിന് ഇതിനകത്ത് എന്ത് ഫുഡാണെന്ന് പോലും നമുക്ക് അറിയത്തില്ലല്ലോ. വെജിറ്റബിൾ ബിരിയാണിയും പാലക് പനീറുമാ. സൂപ്പർ. ഞാൻ ഇന്നലെ കൂടി വിചാരിച്ചുള്ളൂ കുറച്ച് പാലൊക്കെ കഴിക്കണം. പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ ആന്റി. നീ ചുമ്മാ മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിക്കല്ലേ. ആരാ ബുക്ക് ചെയ്തേന്ന് ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ആഹാരം ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആരെടുത്ത് വിഴുങ്ങിയാലും അതൊരു അക്ഷരം മിണ്ടാതെ ഉള്ളിലോട്ട് തന്നെ പോവും. നീ കാശ് കൊടുത്ത് സാധനം വാങ്ങടി. എന്താ ഇവിടെ ഒരു തർക്കം? നീ ഫുഡല്ല ഓർഡർ ചെയ്തായിരുന്നു? ഇല്ല ചേച്ചിയല്ല, ഞാനാ ഓർഡർ ചെയ്ത്. വെജിറ്റബിൾ ബിരിയാണി പാലക് പനീറും എന്റെ. എത്രയായി? ബാലൻസ് വേണ്ട, വെച്ചു. താങ്ക് യു മാഡം. ഹായ്, നല്ല മണം, ഭയങ്കര വിശപ്പും. ചേച്ചിക്ക് വേണോ ചേച്ചി? ഏയ്, എനിക്ക് പുറത്തുനിന്നൊന്നും കഴിക്കാൻ പാടില്ല. ഹർഷേട്ടൻ സ്വാമിയല്ലേ? ഹർഷേട്ടനല്ലേ സ്വാമി, ചേച്ചിയല്ലല്ലോ. എന്നുവെച്ചെന്താ? ഭാര്യയുടെ പാതിവൃത്യവും ബ്രഹ്മചര്യവും ശുദ്ധിവൃത്തിയും ഒക്കെ നിർബന്ധ. അതും കന്നിമല കയറുമ്പോ അയ്യപ്പനോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. കളിച്ചവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. യോഗീശ്വരനാ, അതും നൈഷ്ഠിക ബ്രഹ്മചാരി ഭാവം. അതെ അതെ, മാളികപ്പുറത്ത് അമ്മ പോലും ഇത്രയും കാലമായിട്ട് ഇരുന്നെടുത്തൊന്നും അനങ്ങിട്ടില്ല. നിനക്ക് കുറച്ച് വിവരം വച്ചല്ലോടി. സംസർഗ ഗുണം എന്റെ കൂടെ അല്ലേ വാസം. ഓ, അപ്പൊ പിഴച്ചു ഒന്ന് സാരം. ചേച്ചി വാ. എന്തൊരു മണം. എന്താടി അവള് പറഞ്ഞിട്ട് പോയത് കേട്ടോ? കേട്ടു. എന്താ? ആന്റിയുടെ കൂടെ കൂടിയാ ഞാൻ പഴച്ചു പോകുന്നു. എന്താ അതിനർത്ഥം? അയ്യേ, ഞാനായിട്ടായിപ്പൊന്നുമല്ല. നീ വെറുതെ ഇല്ലാ വചനം പറയല്ലേ വന്തിക്ക്. അവള് മാർക്ക് ഭ്രാന്താ. എന്നാലും അവരാ പറഞ്ഞതിന്റെ അർത്ഥം എന്തോ? ഏ, അതൊന്നും ആയിരിക്കില്ല, ചുമ്മാ പറയുന്നതായിരിക്കും. ആന്റി, ആന്റി, ഓ
നല്ല ടേസ്റ്റ് ഉണ്ട്. ചേച്ചി ഇരിക്ക്, കുറച്ച് കഴിക്കും. ഏയ്, എനിക്ക് വേണ്ട. നിനക്കറിയില്ലേ ഞാൻ പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കില്ല എന്ന്. ആ ശീലമൊക്കെ ഒന്ന് മാറ്റി വെക്ക എന്റെ ചേച്ചി. നമ്മളൊന്ന് മോഡേൺ ആവണ്ടേ? ചേച്ചി ഇപ്പൊ ആരാ? പുത്തമേട്ടിലെ പഴഞ്ച സപ്തതിയോ? നെവർ. കളപ്പുരക്കിലെ കൺമണി മരുമോളാ. കളപ്പുരക്കിലെ മരുമോളല്ല, ഇനി കളക്ടർ അമ്മയായാലും എന്റെ ശീലങ്ങളൊന്നും ഞാൻ മാറ്റാൻ പോകുന്നില്ല. കഷ്ടം. ഞാൻ വിചാരിച്ചു ചേച്ചി മൊത്തത്തിൽ ബോൾഡ് ആയപ്പോ ഇക്കാര്യത്തിലും ചില നീക്കുപോക്കുണ്ടായി കാണുന്നു. അതേ, ജന്മം പ്രതീക്ഷിക്കണ്ട മോളെ. സാഹചര്യം കൊണ്ട് ഞാൻ അഭയേട്ടന്റെ അമ്മയെ കുറിച്ച് ശകാരിച്ചു എന്നല്ലാതെ അടിസ്ഥാനപരമായി സപ്തതിക്ക് മാറാൻ കഴിയില്ല. നിനക്കറിയോ, ഞാനിപ്പോ പ്രാർത്ഥനാ സമയം നീട്ടി. ആ അമ്മയെ ചീത്ത വിളിച്ചതിന് ദൈവങ്ങളോട് മാപ്പ് പറയാത്ത ദിവസങ്ങളില്ല.